പട്ടികജാതിക്കാർക്ക് വേണ്ടി എന്തെല്ലാം സംവരണങ്ങളാണ്. ദേ അവർക്ക് വേണ്ടി പ്രത്യേക ബാങ്കും തുടങ്ങി. കണ്ടില്ലയോ, പത്രത്തിൽ കിടക്കുന്നു ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന്. നമ്മുടെ ആ സിംബോസിയം ഉദ്ഘാടനത്തിന്റെ കാര്യം എന്തായി? ഉദ്ഘാടനത്തിന് വരാൻ ക്ഷണിച്ചുകൊണ്ട് മന്ത്രിക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. Request you to inaugurate ആസനം കാവിയും ആസനം കവിയും. എന്താടോ ഇത്? ആസനം കവിയും കോളറയായിരിക്കും സാർ. വേഗം അർത്ഥം കണ്ടുപിടിക്കടോ, ഡിക്ഷണറി നോക്ക്. സർ, ഇതിൽ എഴുതിയിരിക്കുന്നത് ആശാനും കവിയുമെന്നാ, അതായത് ആശാനിലെ കവി. മന്ത്രി സെമിനാർ ഉദ്ഘാടനത്തിന് വരാമെന്ന് സമ്മതിച്ചു. മാലയിടുന്നത് പെണ്ണാ, ഇക്കാലത്ത് ഒന്നിനെയും വിശ്വസിക്കാമല്ല. ബോംബ് കാണും, ആരെയിലൊന്ന് തപ്പിക്കോണം. ഇട്ട് കഴിയുമ്പോ ഞാനൊന്ന് തപ്പുന്നുണ്ടേ. മന്ത്രി അപ്പോ ആശാൻ നായരായിരുന്നു അല്ലേ? ഇത് ഞാനിപ്പോൾ അറിയുന്നേ. അല്ല സാറേ, അത് ആശാൻ നഗർന്ന് എഴുതിയതിൽ കാക്ക കാട്ടിച്ചതാ. ആശാനെ കുറിച്ച് പറയാൻ ധാരാളമുണ്ട്. ആശാൻ ആരായിരുന്നു? കഴിഞ്ഞ തലമുറയിലെ കുട്ടികളിൽ അക്ഷരങ്ങളുടെ അടിത്തറവാകിയത് ആശാന്മാരായിരുന്നു. സമൂഹം അവരെ അവഗണിക്കുകയാണ്. ഈ എഴുത്താശാന്മാരുടെ അവഗണനയ്ക്കെതിരെ ഇന്നിവിടെ. അയ്യോ സാറേ, തെറ്റിപ്പോയി. സാറ് പറയുന്ന ആശാനല്ല ഇത്. ഇതേ കുമാരനാശാൻ, ആശാൻ കവിയായിരുന്നു. തവിയോ? എന്ത് തവി? തവിയല്ല, കവി. കവി, കവിത. ഓ, പാട്ടെഴുതുന്നവൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ആശാൻ കവിയെ കുറിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ കവിത വായിക്കാത്തവർ ചുരുങ്ങും. ആശാന്റെ പ്രധാന കവിത വാഴക്കുലയാണല്ലോ. അല്ല, തേങ്ങാക്കൊല. ആശാന്റെ നളിനിയെ പറ്റി രണ്ടു വാക്ക് പറയണം. ആശാനെ പറ്റി പറയുമ്പോൾ നളിനിയെ വിസ്മരിക്കാൻ സാധ്യമല്ല. ആശാന്റെ കെട്ടിയവൾ നളിനി ഉത്തമയായ ഒരു സ്ത്രീയായിരുന്നു.